وعليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്തികൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, പിരിഞ്ഞു പോകാനിരിക്കുന്ന സന്ദർഭത്തിൽ നാളെയുടെ പകലിൻ്റെ സുന്ദരമായ ഒരു സാഹചര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് 71st റിപ്പബ്ലിക് ദിനം ആചരിക്കുന്ന ഈ രാജ്യം, ആ രാജ്യത്തിന് കാവലിരിക്കാനും ആ രാജ്യത്തിൻ്റെ ഭരണഘടനയെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അതിന് സുരക്ഷിതത്വം നൽകാനും കരുതലോടെ മുന്നോട്ടു പോകുന്ന നിലപാടുള്ള യുവസമൂഹം ഈ രാജ്യത്തുണ്ട്. അതിന് പ്രതിജ്ഞാബദ്ധമാണ് ടീം ഒലി എന്നതുകൂടെ ഈ അവസാന നിമിഷത്തിൽ മനസ്സുകൊണ്ട് ഓർമ്മിച്ചും പ്രതിജ്ഞയെടുത്തുമാണ് നന്മയ്ക്ക് വേണ്ടി പുതിയ വിപ്ലവഗാഥകൾ രചിക്കുന്നതിന് നമ്മൾ മുന്നോട്ടു പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മതേതര രാജ്യത്ത് മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധരായ പ്രവാചകരുടെ വിശുദ്ധമായ മദീനയുടെ പാഠശാലയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. സർവ്വജനങ്ങളോടും സ്നേഹ മനസ്സോടെ ഇടപെടാനും അവരുടെ സുരക്ഷിതത്വം ഒരുക്കി തീർക്കാനും ഈ മതം നമ്മെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വിശുദ്ധമായ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശത്തിന്റെ അടിത്തറയിൽ പതിറ്റാണ്ടുകളായി മുന്നോട്ടു പോകുന്ന യുവജന സമൂഹത്തിന്റെ ഉന്നതമായ പ്രസ്ഥാനം സുന്നി യുവജന സംഘം. ആ സുന്നി യുവജന സംഘത്തിന്റെ കരുതലയോടെയുള്ള മുന്നോട്ടു പോക്ക്, ഉറങ്ങിക്കിടക്കുന്നവരല്ല, രാഷ്ട്രമനുഭവിക്കുന്ന പ്രതിസന്ധികളോട് ഉണർവോടെ പ്രതികരിക്കാൻ കരുത്തുള്ളവരാണ് ഈ രാജ്യത്തെ യുവജനങ്ങൾ എന്ന് ഈ യുവജന റാലിയുടെ സമാപനത്തോടെ ഇവിടെ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. ഇന്ത്യന്റെ ഭരണഘടന ഇവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോ NRC മാത്രമല്ല, CA അല്ല പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രപരമായി വിപ്ലവത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിക്കുമ്പോ ഒരുപാട് കാരണങ്ങൾ വായിക്കാറുണ്ട്. ആ കാരണങ്ങളിൽ ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതിന്റെ അവസാന കാരണമായി എഴുതി ചേർക്കാറുണ്ട് പല കാരണങ്ങൾ. അതുപോലെ 2nd സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖത്തേക്ക് കടക്കുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, ആ വിശ്വാസികൾ വിപ്ലവത്തിന്റെ വഴിയിൽ, സമരത്തിന്റെ വഴിയിൽ, പ്രതിഷേധത്തിന്റെ വഴിയിൽ മുന്നോട്ടു പോകുന്നതിന്റെ അവസാന കാരണം മാത്രമാണ് NRC CAA എന്ന് നമ്മൾ തിരിച്ചറിയണം. 2014 മുതൽ ഈ രാജ്യത്തിന്റെ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തിലെ പ്രധാനപ്പെട്ട 3 വാചകങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. 1 സോഷ്യലിസമാണ്, 2 സെക്യുലറിസമാണ്, 3 ഡെമോക്രസിയാണ്. ഈ 3 വാചകങ്ങളും ഇല്ലായ്മ ചെയ്യാനുള്ള കുൽസത ശ്രമങ്ങളാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പല സംഘട്ടങ്ങളിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ മൗനം അവർക്ക് പ്രതീക്ഷ നൽകിയിട്ടുണ്ട്, നിസ്സംഗത പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. ആ നിസ്സംഗതയ്ക്ക് മേൽ, മൗനത്തിന്റെ മേൽ എല്ലാം നേടാമെന്ന് വിചാരിച്ച്, രാജ്യത്തെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ച് മുന്നോട്ടു പോകാമെന്ന് കൊതിച്ച് ഭരണം നടത്തുന്ന ആളുകൾ ഇടപെട്ടതിന്റെ ഭാഗമായി ഈ പൗരത്വ നിയമം കൊണ്ടുവരുന്നുവെങ്കിൽ, ആ പൗരത്വ നിയമത്തോടുകൂടെ രാജ്യത്തെ ജനങ്ങൾ ഉണർന്നിരിക്കുന്നു, യുവസമൂഹം ഉണർന്നിരിക്കുന്നു, രാഷ്ട്രബോധം ഉണർന്നിരിക്കുന്നു. പൗരന്മാർ മുഴുവനും രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ഒരുങ്ങി തിരിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 ആഴ്ച കൂടെ നീട്ടി നൽകുമ്പോ ഇവിടെ സംഭവിക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങൾ കുറച്ചുകൂടെ രാഷ്ട്രീയം പഠിക്കുന്നു, ഈ രാജ്യത്തെ പൗരന്മാർ ഒന്നുകൂടെ മനസ്സൊരുമിച്ച് നിൽക്കുന്നു, ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നുകൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാഷ്ട്രത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരേ മനസ്സോടെ ഉണർന്ന് നിലപാടോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഘം ഉയർത്തെഴുന്നേൽക്കുന്നതിന് വേണ്ടിയുള്ള പടപ്പുറപ്പാടാണ് ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം. ആദരണീയരായ പണ്ഡിത ശ്രേഷ്ഠ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഉന്നതമായ ആശയങ്ങളെ അന്തരാളങ്ങളിലേക്ക് ചേർത്തു വെച്ചുകൊണ്ട് കരുതലോടെ ഉണർവോടെ മുന്നോട്ട് പോകേണ്ടവരാണ് പുതിയ കാലത്തെ യുവ സമൂഹം. നമുക്ക് ഉണർവുണ്ട്, നമുക്ക് നിലപാടുണ്ട്, നമുക്ക് ജാഗ്രതയുണ്ട്, നമുക്ക് ഈ
ഈനാടിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധമുണ്ട്. ഇത്തരം എല്ലാ അവബോധങ്ങളിലും കൃത്യമായി ജാഗ്രതയോടെ മുന്നോട്ടു പോകാനാണ് നമ്മൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചപ്പെടുത്തി പറയാം, മരുഭൂമിയിൽ വിശുദ്ധരായ പ്രവാചകരെ അംഗീകരിച്ചതിന്റെ പേരിൽ അതിനോട് വെറുപ്പ് കാണിച്ചുകൊണ്ട് അന്നത്തെ ഏകാധിപതികൾ മഹാനായ ബിലാൽ ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനോട് കടുത്ത പ്രതിഷേധം പ്രകടിപ്പിച്ചു. ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തി, ചുട്ടുപതയ്ക്കുന്ന മണൽത്തരിയിൽ മലർത്തി കടത്തി തന്റെ നെഞ്ചകത്തേക്ക്, തന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് കടുത്ത പാറക്കല്ല് എടുത്തു വച്ചു. ആ പാറക്കല്ല് എടുത്തു വെച്ച് പീഡിപ്പിക്കുമ്പോഴും ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു അഹദ് എന്നുറക്കെ പറഞ്ഞപ്പോ ആ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒരു കാലം വരെ അവഗണിക്കപ്പെട്ടവരായിരുന്നു, ഒരു കാലം വരെ വിവേചനം അനുഭവിച്ചവരായിരുന്നു, ഒരു കാലം വരെ പൊതുസമൂഹത്തിന്റെ മുൻനിരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് പിടിച്ചു നിർത്തിയിട്ട് വിശ്വാസത്തിന്റെ ധാർമ്മികതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയപ്പോ ചുട്ടുപതയ്ക്കുന്ന മണൽത്തരിയിൽ നിന്ന് ആ പ്രിയപ്പെട്ട അനുയായിയെ വിശുദ്ധരായ പ്രവാചകർ എവിടെയാണ് കൊണ്ടെത്തി ചെന്നറിയുമോ, കഅബാലയത്തിന്റെ മുകളിലേക്ക് പിടിച്ചു കയറ്റിയിട്ട് ആദ്യമായി കഅബാലയത്തിന്റെ ഉച്ചയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന്. ആ ഉന്നതമായ വാക്യത്തെ ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന പാകത്തിലേക്ക് പാവപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ, ഒരു സന്ദർഭത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ഒരു സന്ദർഭത്തിൽ പ്രയാസപ്പെടുത്തപ്പെടുന്നവർ, ഒരു സന്ദർഭത്തിൽ അടിച്ചൊതുക്കപ്പെടുന്നവർ അവരെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരിക്കും എന്നാരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് ഉറച്ച വിശ്വാസത്തിൽ ജാഗ്രതയോടെ നിലപാടോടെ മുന്നോട്ടു പോകുമ്പോൾ അതിജീവിക്കുമെന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ആ അതിജീവനത്തിന്റെ ചരിത്രങ്ങളാണ് നമുക്ക് എവിടെയും വായിക്കാനുള്ളത്. പ്രിയപ്പെട്ട യുവാക്കളെ, ആ അതിജീവനത്തിന്റെ ചരിത്രപാഠങ്ങളെ മനസ്സോട് ചേർത്ത് വെച്ചുകൊണ്ട് കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകണം, ജാഗ്രതയോടെ നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ജനാധിപത്യം അസ്തമിക്കുന്നതിന് അംബേദ്കർ പറഞ്ഞ 5 കാരണങ്ങളുണ്ട്. ആ 5 കാരണങ്ങളിൽ ഒന്നാമത് പൊളിറ്റിക്കൽ മെജോറിറ്റിക്ക് പകരം കമ്മ്യൂണൽ മെജോറിറ്റി ഉണ്ടാകുന്നുവെങ്കിൽ അന്ന് ജനാധിപത്യം അസ്തമിക്കുമെന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിന്റെ കൃത്യമായ അനുഭവങ്ങൾ 2014 മുതൽ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ പൊളിറ്റിക്കൽ മെജോറിറ്റിക്ക് പകരം രാഷ്ട്രീയപരമായ ഉണർവിന് പകരം കമ്മ്യൂണലായ ഉണർവും മെജോറിറ്റിയുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതാണ് നമ്മൾ കാണുന്നത്. ഫാസിസത്തിന്റെ ഒത്താശയോട് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയപരമായ നിലവാരത്തിൽ നിന്ന് കമ്മ്യൂണലായ വർഗീയപരമായ ഒരു നിലവാരത്തിലേക്ക് ഒരു സമുദായത്തിന് മാത്രം, ഒരു വിഭാഗത്തിന് മാത്രം ഈ രാഷ്ട്രം തീരെഴുതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ, അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ, അതാണ് രാജ്യത്ത് കാണുന്നതെങ്കിൽ അന്ന് ജനാധിപത്യം അസ്തമിക്കുന്നു എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. രണ്ടാമത് പൊളിറ്റിക്കൽ ഗെയിംസ് എന്നതിന് പകരം ഇവിടെ മറ്റു ചില ഗെയിംസുകൾ കടന്നു വന്നാൽ രാഷ്ട്രീയപരമായ നിലവാരത്തോടെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് രാഷ്ട്ര സേവനം നിർവഹിക്കാനാണ് ഭരണാധികാരികൾ ശ്രമിക്കേണ്ടത്. അതിന് പകരം കാലുവാരലും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തലും അതേപോലെ തന്നെ പണം കൊടുത്തുക കൂടെ നിർത്തുകയും ചെയ്യുന്ന ജനാധിപത്യത്തിന് ഒരിക്കലും നിരക്കാത്ത വഷളൻ ഏർപ്പാടിലേക്ക് രാജ്യം എന്ന് നീങ്ങുന്നുവോ അന്ന് ജനാധിപത്യം അസ്തമിക്കുന്നു എന്നാണ് അംബേദ്കർ പറയുന്നത്. കണ്ടു കഴിഞ്ഞു ഈ രാജ്യം, കർണാടകയിൽ കണ്ടിട്ടുണ്ട്, വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ കണ്ടിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റിനെ ഉപയോഗപ്പെടുത്തിയിട്ട് വാക്ചാതുരതയോടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നവരെ മൗനികളാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പല വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ജനാധിപത്യം അസ്തമിക്കുന്നതിന്റെ രണ്ടാമത്തെ ലക്ഷണമാണെങ്കിൽ മൂന്നാമതായി പറയുന്നത് ഹിംസ എന്നതിന് പകരം ഹിംസ എന്നതിലേക്ക് രാജ്യം നീങ്ങുന്നുവെങ്കിൽ അന്ന് മുതൽ ജനാധിപത്യം അസ്തമിക്കുന്നു എന്നാ പറയുന്നത്. സഹോദരങ്ങളെ, ഹിംസയാണ് നമ്മൾ കാണുന്നത്. കൊല്ലാൻ മടിയില്ലാത്തവർ, മനുഷ്യന് ഇല്ലായ്മ ചെയ്യാൻ മടിയില്ലാത്തവർ, സമരമുഖത്ത് ഇടപെടുമ്പോ അവരെ തച്ചില്ലാതാക്കണമെന്ന് ശ്രമിക്കുന്നവർ, ജാമിയ മില്ലിയയുടെ അകത്തലങ്ങളിൽ നിന്ന് രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷുബ്ധമായി മുന്നോട്ട് പോകുമ്പോ അതിനോട് ഹിംസാത്മകമായി പ്രതികരിക്കുന്നവർ, അതെ ഫാസിസത്തിന്റെ വക്താക്കൾ കലാലയങ്ങളിൽ കയറിയിറങ്ങിയിട്ട് തച്ച് ഇല്ലാതാക്കുന്ന ശ്രമം ഉണ്ടാക്കുമ്പോ പോലീസുകാരെ ഒത്താശക്ക് വിളിച്ചിട്ട് കലാലയത്തിനകത്തേക്ക് കടത്തിവിടുമ്പോ കൈപ്പത്തി നഷ്ടപ്പെട്ടുപോയ വിദ്യാർത്ഥികൾ, ശരീരത്തിൽ അപകടം പറ്റിയ
വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കലാലയത്തിന്റെ ആംബുലൻസ് ചോദിച്ചപ്പോ അത് കൊടുക്കാൻ സന്നദ്ധമല്ലാത്തവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആംബുലൻസ് അത് തടഞ്ഞു നിർത്തിയിട്ട് അതിന്റെ ഡ്രൈവറെ ആക്രമിച്ച് ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവസരം കൊടുക്കാത്തവർ ഹിംസയാണ് ഇവർ അജണ്ടയാക്കുന്നത്. ഗുജറാത്തിന്റെ മണ്ണിൽ കണ്ടതാണ്. അതെ, യോഗി ആദിത്യനാഥ് ഇന്ന് യു പിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ 29 പേർ അവരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പറയട്ടെ, രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പലരും വിശേഷിപ്പിക്കുമ്പോ അതിനോട് ചേർത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് യു പിയുടെ തെരുവുകളിൽ പീഡിതരായി മൃഗീയമായി കൊല ചെയ്യപ്പെട്ട 29 അല്ലെങ്കിൽ അനൗദ്യോഗികമായ കണക്കുകൾ വേറെയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീര ദേശാഭിമാനികളായ സമര നായകരും രക്തസാക്ഷികളുമാണ് ആ യു പിയുടെ മണ്ണിൽ പിടഞ്ഞു വീണത് എന്ന് നമ്മൾ പറയേണ്ടി വരും. ചരിത്രം അവരെ അങ്ങനെ വായിക്കും. തീർച്ചപ്പെടുത്തി പറയട്ടെ, അടിച്ചമർത്താൻ സമരങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോ ആ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ വഴിയിൽ കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ടു പോകുന്ന കലാലയങ്ങൾ, ആ കലാലയങ്ങൾ ജെ എൻ യുവും ജാമിയാമില്ലയും രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വിപ്ലവം കൊടുത്ത വിദ്യാർത്ഥി കൂട്ടങ്ങളുടെ കേന്ദ്രങ്ങളായി നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഒന്നുകൂടെ പറയട്ടെ, ഈ സമരങ്ങളെ ആയുധം കൊണ്ട് അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനുഷ്യനെ കൊല്ലാം, പച്ചയായി തച്ചുകൊല്ലാം, അത് ക്രൂരമായി മർദ്ദിക്കാം, ഇല്ലായ്മ ചെയ്യാം, പക്ഷേ ഈ ഹിംസയുടെ വഴികൾ സ്വീകരിച്ചുകൊണ്ട് ഉന്നതമായ ഒരാശയത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ അവർക്ക് ചരിത്രപാഠമില്ല, രാജ്യത്തെ കുറിച്ച് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. നെഞ്ചു വിടർത്തിയിട്ട് വെടിയുണ്ടേ ഒതുക്കാൻ പറ്റും, പക്ഷേ നെഞ്ചിനകത്ത് കാത്തു സൂക്ഷിച്ച മൂല്യവത്തായ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ധിക്കാരിക്കും കഴിയില്ല എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്, പുതിയ കാലം നമ്മളോട് പറയുന്നത്. ഷഹീൻബാഗ് അതിന്റെ ഉദാഹരണമാണ്. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചത്വരമായി ഷഹീൻബാഗ് ചരിത്രത്തിലുണ്ടാകും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി. പറയട്ടെ, അഹിംസയ്ക്ക് പകരം ഹിംസാത്മകമായ വഴികളിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അന്ന് രാജ്യത്ത് ജനാധിപത്യം അസ്തമിക്കുമെന്നാണ് അംബേദ്കർ പറയുന്നത്. മൂന്നാമത്തെ കാരണമാണ്. നാലാമത്തെ കാരണമായി പറയുന്നത് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾക്ക് വിലക്കേർക്കപ്പെടുമ്പോൾ അന്ന് ജനാധിപത്യം അസ്തമിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ എൻ ആർ സിക്ക് വേണ്ടിയല്ല സമരം ചെയ്യുന്നത്, നമ്മൾ സി എക്ക് വേണ്ടിയല്ല സമരം ചെയ്യുന്നത്. അത് അവസാന ഭാഗത്തുണ്ടായ തിട്ടൂരം മാത്രമാണ്. ഈ രാജ്യത്തെ ഒരു ജനവിഭാഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള അവസാന ആയുധമാണ് ഹിറ്റ്ലർ അവസാന ആയുധമായി അതാണ് പ്രയോഗിച്ചത്. അത് തന്നെ ഇവിടെ പ്രയോഗിച്ചിട്ട് ഹിന്ദു രാഷ്ട്രമുണ്ടാക്കാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. പറയട്ടെ, എങ്കിൽ ഈ എൻ ആർ സിയും സി എപ്പുറത്ത് കാലങ്ങളായി അനുഭവിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ദാരുണമായ ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിൽ ഒന്നാണ് മീഡിയകൾക്ക് വിലക്കേർക്കപ്പെടുത്തുകയാണ്. ഇവിടെ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല, അവരെ വരഞ്ഞു മുറുക്കപ്പെടുകയാണ്. സത്യം പറയുന്ന മാധ്യമ പ്രവർത്തകരുടെ നെഞ്ചകത്തേക്ക് നിറയൊഴിക്കപ്പെടുകയാണ്. വീരമൃത്യു വഹിച്ചിട്ടുണ്ട്. സത്യത്തിന് വേണ്ടി സമരവടിയിൽ വാക്കുതിർത്ത സമര നേതാക്കളെ കുറിച്ച് വായിക്കുമ്പോ നമ്മൾ ഗൗരി ലങ്കേഷിനെ കുറിച്ച് വായിക്കേണ്ടി വരും. സഹോദരങ്ങളെ, ഇവിടെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ കയ്യിലെടുത്തിട്ട് വിലക്ക് വാങ്ങിയിട്ട് തങ്ങളുടെ ഹിതത്തിനനുസരിച്ച് മാത്രം റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്ന ഒരു ഭാഗം ദാഷ്ട്യത്തിന്റെ ഭാഗമുണ്ടാകുമ്പോ നെറ്റ് കണക്ഷൻ പോലും വിച്ഛേദിച്ചുകൊണ്ട് യു പിയുടെ അകത്ത് നടക്കുന്ന മൃഗീയമായ പ്രവർത്തനങ്ങൾ ലോകം കാണരുത് എന്ന് വിചാരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുമ്പോ ജനങ്ങൾ തിരിച്ചറിയണം ജനാധിപത്യം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അഞ്ചാമത് പറയട്ടെ, അഞ്ചാമത് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? അഞ്ചാമത് പറഞ്ഞത് ഈ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ. അത് വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്, ജുഡീഷ്യപരമായ സ്ഥാപനങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ ഔദ്യോഗികമായ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങൾ കമ്മ്യൂണൽ വൽക്കരിക്കപ്പെടുന്ന കാലമെത്തിയാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അസ്തമിക്കുമെന്നാണ് അഞ്ചാമതായി അംബേദ്കർ പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജാമിയാ മില്ലിയയുടെ അകത്തളത്തിലേക്ക് സർവസ്വാതന്ത്ര്യത്തോടെ പോലീസുകാർ കടന്നു വന്നിട്ട് വിദ്യാർത്ഥികളെ ചവിട്ടിമതുക്കാൻ വഴിയൊരുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന രജിസ്ട്രാറായി നിൽക്കുന്ന വ്യക്തിയാണ്, കാവ്യവൽക്കരിക്കപ്പെട്ട മനസ്സുള്ള വ്യക്തിയാണ്. കലാലയം കമ്മ്യൂണൽ വൽക്കരിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമാണ്. അവിടെ മാത്രമല്ല, ചരിത്രം എഴുതാൻ വേണ്ടി സംവിധാനം
ബഹുമാനിക്കപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ മുഴുവനും കുടിയിരുത്തപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ, ചരിത്രത്തെ ബലാത്സംഗം ചെയ്യാൻ വളരെ നിപുണരായ പച്ചയായ നുണയെ പ്രാവർത്തിച്ചു പറഞ്ഞ് ചരിത്രമാക്കാൻ ശ്രമിക്കുന്ന ഈ രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് തീരെഴുതി കൊടുക്കുമ്പോ ഇവിടെ സംഭവിക്കുന്നത് ജനാധിപത്യം അസ്തമിക്കുന്നതിന്റെ അഞ്ചാമത്തെ കാരണങ്ങളും പുലർന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അംബേദ്കർ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ഈ രാജ്യത്തിന്റെ മണ്ണിൽ 2014 മുതൽ വ്യത്യസ്തങ്ങളായ ഘട്ടത്തിലായി കടന്നു വരുന്നുവെങ്കിൽ ഇവിടെ നിന്നുകൊണ്ടാണ് രാജ്യത്തെ മതേതര വിശ്വാസികൾ, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ, രാജ്യത്തെ നന്മയാഗ്രഹിക്കുന്ന ജനങ്ങൾ ഒരു മനസ്സോടെ ഒരേ ആശയത്തിൽ നിന്നുകൊണ്ട് സമരത്തിന്റെ വഴിയിൽ കടന്നു വരുന്നത്. ആ സമരം ഇന്ന് നിശ്ചലമാകാൻ പാടില്ല. ആഗ്രഹിക്കുന്നത് ഭരണഘടനയ്ക്ക് പകരം അവിടെ മനുസ്മൃതി വെക്കണമെന്നാണ്, ഭരണഘടനയ്ക്ക് പകരം RSS സൈദ്ധാന്തിക പുസ്തകം വെക്കണമെന്നാണ്. ആ പുസ്തകം ഈ രാജ്യത്തിന്റെ ആധികാരികമായ രേഖയായി വന്നാൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്, ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് ഹിന്ദു സഹോദരങ്ങളായിരിക്കുമെന്നത് തീർച്ചപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റും. അവരുടെ ആശയത്തിന്റെ മുന്നിൽ ദളിതന് പ്രസക്തിയില്ല, അവരുടെ ആശയത്തിന്റെ മുന്നിൽ ഈഴവന് പ്രസക്തിയില്ല, അവരുടെ ആശയത്തിന്റെ മുന്നിൽ അതേ താഴ്ന്ന ജാതിക്കാർക്ക് പ്രസക്തിയില്ല, ആ താഴ്ന്ന ജാതിക്കാർക്ക് ജീവിക്കാൻ പോലും അർഹതയില്ല എന്ന വിശ്വാസം ലോകത്തോട് പറയുന്ന ആശയത്തിന്റെ പുസ്തകങ്ങൾ, ആ പുസ്തകൾ രാജ്യത്തിന്റെ ആധികാരികമായ രേഖയായി വന്നാൽ പഴയകാലത്ത് ഒരുപാട് മനുഷ്യരെ ചുട്ടുകൊന്ന ചരിത്രം നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ വായിക്കാനുണ്ടെങ്കിൽ പുതിയ കാലത്തും അങ്ങനെ ചുട്ടുകൊല്ലുന്ന ചരിത്രം വായിക്കേണ്ട ഗതികേട് ഈ കാലയളവിൽ വരും കാലയളവിൽ കാണേണ്ടി വരും. അങ്ങനെ കാണാതിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഹിംസാത്മകമായ ഇന്ത്യ നമുക്ക് കാണാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ജാഗ്രതയോടെ ഈ രാജ്യത്തിന് വേണ്ടി ഉറക്കൊടിഞ്ഞ് കരുതലോടെ മുന്നോട്ട് പോയേ പറ്റൂ. സുന്നി യുവജന സംഘം അതാണ് ജനങ്ങളോട് പറയുന്നത്. ഈ യുവജന റാലിയുടെ സമാപനത്തിന്റെ നിലപാടുള്ള യുവജനങ്ങളുടെ കൃത്യമായ സന്ദേശം അത് തന്നെയാണ്. ആ തന്നെയെ ആ ഒരു ആശയത്തെ മനസ്സിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നാളെയുടെ പകലുകളിലും വരും രാത്രികളിലും ഉറക്കൊടിഞ്ഞ് രാജ്യത്തിന് കാവൽ നിൽക്കാനും രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനത്തിൽ ഇടപെടാനും ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദരണീയരായ അജയ്യരായ നിലപാടുള്ള ആദർശ ധീരതയുള്ള ആദർശ ബോധമുള്ള ആദർശ കൃത്യതയുള്ള ഒരു സന്ദർഭത്തിലും വിശുദ്ധമായ ഇസ്ലാമിന്റെ മഹിതമായ മൂല്യങ്ങളിൽ കളങ്കം ചേരാൻ പാടില്ല എന്ന് കൃത്യതയോടെ ആലോചിച്ചു മുന്നോട്ട് പോകുന്ന പണ്ഡിത ശ്രേഷ്ഠരുടെ വിശുദ്ധമായ വാചകങ്ങളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തെ യുവജനങ്ങൾ ചിട്ടയോടെ നന്മയുടെ വഴിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോ ആ മുന്നോട്ട് പോകുന്ന കരുത്തുള്ള യുവജനങ്ങളോട് ചേർന്നിട്ട് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സഹോദരങ്ങൾ കരുതലോടെ ജാഗ്രതയോടെ ധാർമ്മികതയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ ഇവിടെയുണ്ട് എന്നുകൂടെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ആ സംഘശക്തിയെ ആർക്കും ഇല്ലായ്മ ചെയ്യാനും ആർക്കും പരാജയപ്പെടുത്താനും ആർക്കും തോൽപ്പിക്കാനും കഴിയില്ല. കരുത്തുള്ള ഈമാനിന്റെ മനസ്സോടെ കരുതലോടെ മുന്നോട്ട് പോകുന്ന എല്ലാ സമൂഹവും അതിജയിക്കും, അതിജയിക്കുക തന്നെ ചെയ്യും. ആ അതിജയത്തിന് വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുന്നത്. പടച്ചറബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ വഴിയിൽ ആത്മീയതയെ ചേർത്തു പിടിക്കണം, അള്ളാഹുവിലേക്ക് ചേരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേരണം, മഹത്തുക്കളായ സ്വഹാബാക്കളുടെ ജീവിത ചരിത്രത്തെ വായിക്കണം. അലസമായി നമുക്ക് പോകാൻ ഇനി സമയമില്ല. പരീക്ഷണത്തിന്റെ കാലമാണിത്. ഈ പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വിശ്വാസിക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. ഇത്തരം പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിൽ മനസ്സ് പടച്ചറബിലേക്ക് ചേർത്ത് വിളിക്കണം, അല്ലാ 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 എന്ന് കൽബ് പൊട്ടി വിളിക്കാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹത്തിന്റെ മനസ്സ് വെച്ചുകൊണ്ട് യാ റസൂൽ
അഹ്ലു സുന്നയുടെ വിശുദ്ധമായ ആദർശത്തിന്റെ ആ തിന്മയിൽ, ആ കരുത്തിൽ, ആ ബലത്തിൽ ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകരുടെ ആത്മീയമായ ലോകത്തേക്ക് അനുരാഗത്തിന്റെ മനസ്സ് വെച്ച് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വിളിക്കണം. ഈ നന്മയുടെ വാക്കുകൾ, നന്മയുടെ മുദ്രാവാക്യങ്ങൾ പോയ കാലങ്ങളിൽ മുന്നേ നടന്ന മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠരും ചരിത്ര പുരുഷന്മാരും പ്രതിസന്ധികൾ അതിജയിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ അവർ പീഡനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലറയ്ക്കുള്ളിൽ കിടന്നിട്ടുണ്ട്, ചാട്ടവാറുകൊണ്ട് അടി വാങ്ങിയിട്ടുണ്ട്. ആ ചാട്ടവാറുകൊണ്ട് അടി വാങ്ങുന്നത്, അടി ഏറ്റുവാങ്ങിയത് താൻ ഉയർത്തിപ്പിടിച്ചൊരാശയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിരുന്നു. പക്ഷേ അധികാരത്തിന്റെ ദാഷ്ട്യം ഉപയോഗപ്പെടുത്തി ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് വിചാരിച്ച് ചാട്ടവാറുകൊണ്ട് ആവർത്തിച്ച് അടിച്ചിപ്പാകപ്പെടുത്തുമ്പോഴും ഉച്ചസ്വലതയോടെ, ഉന്മേഷത്തോടെ മനസ്സിനകത്ത് കാത്തു സൂക്ഷിക്കുന്ന ആദർശത്തെ ഉറക്ക പറയുകയും ആ പീഡിതമാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ നിലപാടിന്റെ കരുത്തുകൊണ്ട് ആ മഹാമനീഷികൾ വിജയിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും അത് തന്നെയാണ് മാതൃക. നമ്മളും അവരെ തന്നെയാണ് മുറുകെ പിടിക്കുന്നത്. പടച്ച റബ്ബ് ആ മഹത്തുക്കളായ മഹാന്മാരായ ചരിത്ര പുരുഷന്മാരുടെ വിശുദ്ധമായ ജീവിതത്തെ ആവർത്തിച്ച് വായിച്ച് അവരോട് ചേർന്ന് നിന്ന് ആത്മീയത വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് കൈമതിരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. പടച്ച റബ്ബേ, ഞങ്ങൾക്കത് നീ അതിന് തൗഫീക്ക് നൽകണേ റഹ്മാനെ. ആ നിലക്ക് ഈമാനികമായ ഊർജം സംഭരിക്കുന്ന ഒരു വിഭാഗമായി ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. ഈ പ്രതിസന്ധികൾ നിന്നിലേക്ക് ചേരാനാണ് ഞങ്ങൾക്ക് മുന്നിൽ നീ നൽകിയിട്ടുള്ളത്. ഞങ്ങളത് ഉറച്ച് വിശ്വസിക്കുന്നു. വിശ്വാസം അരക്കുട്ടുറപ്പിച്ച് നിന്നിലേക്ക് തിരിച്ചാൽ നീ നിങ്ങളെ ഏറ്റെടുക്കും. അല്ലാഹുവിലേക്ക് ആര് തവക്കുൽ ചെയ്തോ അവൻ മതി. ഈ ഉറച്ച ആശയത്തിൽ നിന്നുകൊണ്ട് റബ്ബിലേക്ക് മനസ്സുതിരിക്കുക. പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും SSF-ന്റേതായി അറിയിച്ച് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.